എക്സൈസ് പിടിച്ചെടുത്ത കഞ്ചാവും എക്സൈസിന്റെ തന്നെ വിലങ്ങുമായി ഇക്കഴിഞ്ഞ മെയ് 22 എക്സൈസ് ഉദ്യോഗസ്ഥരെ തള്ളിമറിച്ച് രക്ഷപ്പെട്ട മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മുഹമ്മദ് വാഹിദിനെ MDMA എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നു. മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പള്ളിക്കലിൽ നടത്തിയ വ്യാപക പരിശോധനയിലാണ് മുഹമ്മദ് വാഹിദ് പിടിയിലായത്. ഇതിന്റെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട്. നൌഷാദ്, വാഹിദ് കൊണ്ടുപോയ വിലനെങ്കിലും തിരിച്ചു കിട്ടിയോ? ശ്യാം, തിരുവരങ്ങാടി എക്സൈസ് സർക്കിൾ ഓഫീസിൽ കഴിഞ്ഞ മാസം 22 ഒരു കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്ത ഒരു സംഭവമുണ്ടായത്. കേസിൽ അറസ്റ്റ് നടപടികൾക്കിടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റിക്കൊണ്ട് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പള്ളിക്കൽ ജവാൻസ് നഗർ പുൽപ്പറമ്പ് കളത്തൊടി വീട്ടിൽ മുഹമ്മദ് വാഹിദ് 29 15 ഗ്രാം MDMA തിരുവരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയുടെ സംഘവും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 22 ഈ കഞ്ചാവ് പിടിച്ചെടുക്കുന്നതും ഈ കഞ്ചാവ് പിടിച്ചെടുത്ത ഉടനെ ഇതിന്റെ രേഖകളെല്ലാം ശരിയാക്കുന്നതിനിടയിലാണ് ഈ കൈവിലങ്ങുമായി ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി ഈ പ്രതി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കൈവിലങ്ങുമായി രക്ഷപ്പെടുന്ന പ്രതി ഒളിവ് പോയതിനെ തുടർന്ന് പള്ളിക്കൽ ഭാഗങ്ങളിൽ നിരന്തരമായ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഈ ഇന്നലെ വീണ്ടും ഈ പ്രതി പിടിയിലാകുന്നത്. ഇപ്പോൾ MDMAയുമായിട്ടാണ് പിടിയിലായിരുന്നത്. 15 ഗ്രാം MDMAയുമായി ആണ് പിടിയിലായിരിക്കുന്നത്. മലപ്പുറം ഡെപ്യൂട്ടി കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പള്ളിക്കൽ ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെയാണ് ഇന്നലെ ഈ പ്രതിയെ കിട്ടുന്നത്. ഈ പ്രതിയെ വളരെ സാഹസികമായിട്ടാണ് ഇന്നലെ പിടികൂടിയത് എന്ന വിവരമാണ് എക്സൈസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതി വീണ്ടും എക്സൈസിന്റെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ശ്യാം, നൌഷാദ്, മെയ് 22 കഞ്ചാവ് കേസിൽ എക്സൈസിന്റെ പിടിയിൽ മുഹമ്മദ് വാഹിദ് ഉൾപ്പെടുന്നത്. ജൂൺ മാസത്തിലേക്ക് കടന്നപ്പോൾ ഒരു മാസത്തിന്റെ ഇടവേളയിൽ കുറച്ചുകൂടി മുകളിലേക്ക് വാഹിദിന്റെ കച്ചവടം വളർന്നിട്ടുണ്ട്. കഞ്ചാവിൽ നിന്ന് MDMAയിലേക്ക് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു മുഹമ്മദ് വാഹിദിന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനങ്ങാടി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ സർക്കിളിന്റെ കീഴിലാണ് കഴിഞ്ഞ 22 കഞ്ചാവുമായി ഇദ്ദേഹം പിടിയിലാകുന്നത്. തുടർന്ന് ഊർജിതമായ അന്വേഷണം പ്രതിക്കായി നടത്തിയിരുന്നു. ഒടുവിൽ ഇന്നലെ വീണ്ടും എക്സൈസിന്റെ വലയിൽപ്പെട്ടിരിക്കുകയാണ്. MDMAയുമായി, അത് 15 ഗ്രാം MDMAയിട്ടാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ ചില്ലറ വിൽപ്പനക്കാരനാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ ചെറിയ ചെറിയ പൊതികളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രതിയാണ്. നിരന്തരം ഈ ഇതുപോലത്തെ മയക്കുമരുന്നുമായി ഇദ്ദേഹം വിപണനം നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി സർക്കിൾ ഈ എക്സൈസിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നു. ഏതായാലും ഇന്നലെ ഈ MDMAയുമായി 15 ഗ്രാം MDMAയുമായാണ് പിടികൂടിയത്. കഴിഞ്ഞ 22 കഞ്ചാവുമായി ഇദ്ദേഹത്തെ പിടികൂടിയത്. എന്തായാലും മുഹമ്മദ് വാഹിദിനെ ഇത്തവണ എക്സൈസ് കൈ രണ്ടും പിറകിലോട്ടിട്ടാണ് വിലങ്ങ് വെച്ചിരിക്കുന്നത്. കൈ മുന്നിലോട്ടിട്ട് വിലങ്ങ് വെച്ചപ്പോഴായിരിക്കാം വാഹിദ് വിലങ്ങും കഞ്ചാവും കൊണ്ട് മുങ്ങിയത്. ഇനിയിപ്പോൾ വാഹിദിനെ പുറകിലോട്ട് കൈ വിലങ്ങ് വെച്ചിരിക്കുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വാഹിദ് ഇപ്പോഴുള്ളത്. ഏതായാലും മുഹമ്മദ് വാഹിദിന് ഒറ്റയ്ക്ക് ഈ വിലങ്ങ് അഴിക്കാൻ സാധിക്കില്ല. മൂന്നാമതൊരാളുടെ സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടാകണം. മൂന്നാമതൊരാൾ കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ എക്സൈസിന്റെ വിലങ്ങ് ഹാൻഡപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത് വളരെ കൗതുകമുള്ള വാർത്തയാണ്. ഒരു തവണ കഞ്ചാവുമായി പോയപ്പോൾ പിടിച്ചു. അത് 1 കിലോയ്ക്ക് അധികമുള്ള കഞ്ചാവാണ് കൊണ്ടുപോയത്. എക്സൈസ് പിടിച്ചു, എക്സൈസിനെ വിട്ടിച്ച് അവരുടെ വിലങ്ങും കൊണ്ടുപോയി, പിടിച്ച കഞ്ചാവും കൊണ്ടുപോയി. ഇപ്പോൾ 2 തവണ MDMAയുമായിട്ട് പിടിച്ചിരിക്കുന്നു. ചില്ലറ വിൽപ്പനക്കാരൻ എന്ന് പറയുമ്പോഴും 15 ഗ്രാമാണ് കയ്യിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. MDMAയുടെ നിലവിലെ ഇത്തരത്തിലുള്ള വിപണനം അനുസരിച്ച് അത് ഗ്രാമിന് 5000ത്തിലധികം രൂപ വില വരും. അത്തരത്തിലുള്ള 15 ഗ്രാമാണ് ഇപ്പോൾ വാഹിദിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ MDMA വളരെ അധികം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള മയക്കുമരുന്നാണ്. അത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ വിപണിയായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെയും ലൈവിൽ വന്ന് സംസാരിച്ചപ്പോൾ MDMAയുടെ പിടിച്ചെടുത്ത ഒരു വാർത്തയാണ് രണ്ടാമതും സമാനമായൊരു രീതിയിലുള്ള ഒരു വാർത്തയുമായി വരേണ്ടി വരുന്നു. അത് തുടർച്ചയായി ഇത്തരത്തിലുള്ള MDMA കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ, ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇത് ഉദ്യോഗസ്ഥരുടെ മിടുക്ക് കൊണ്ട് മാത്രമല്ല, മറിച്ച് വ്യാപകമായിട്ടുള്ള കച്ചവടം കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം
തുടങ്ങിയ മേഖലകളിൽ ഇതിന്റെ കച്ചവടം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരവും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഏതായാലും എക്സൈസിന്റെ നാർക്കോട്ടിക് ടീം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നൌഷാദ് അത്തിപ്പറ്റയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.